എൻ്റെ അച്ഛനൊരു സാധാരണയായ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ്. അപ്പം അച്ഛനെ എത്രയും പെട്ടെന്ന് അധികമായി കഷ്ടപ്പെടുന്നതിൽ രക്ഷിക്കണം. റിസൾട്ട് നോക്കിയപ്പം കിട്ടി. ഇപ്പോൾ അമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അമ്മയോട് ചെന്ന് പറഞ്ഞ് അമ്മ കരയായിരുന്നു. കാരണം നമ്മൾക്ക് പണി കിട്ടുമ്പോൾ നമ്മളെക്കാട് സന്തോഷം ഉണ്ടാകും നമ്മളെ പാരൻസിന്. അതൊരു മൊമെൻ്റാണ്, നമ്മൾ പറഞ്ഞറിയിക്കാനോ അല്ല. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു മൊമെൻ്റ് അറിയുന്ന ആ ഒരു മൊമെൻ്റാണ്. നമ്മളെ അച്ഛനും അമ്മയ്ക്ക് നമ്മളെ പ്രൗഡ് മൊമെൻ്റ് വരുന്നത് വളരെ ഒരു പറഞ്ഞറിയിക്കാനാവില്ല. അത് അനുഭവിക്കാനോ വേണം. നിങ്ങൾക്കും അത് അനുഭവിക്കുക. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്താൽ അത് നിങ്ങളെ തേടി വരും. ഹായ്, എൻ്റെ പേര് ശബരീഷ്. ഞാൻ കോഴിക്കോട് കാരന്തൂരിൽ നിന്ന് വരുന്നു. ഈയിടെ വന്ന IBBS RRB ക്ലർക്ക് എക്സാം ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് സാമൂഹ്യ ഗുരുവായൂരപ്പൻ കോളേജിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. ചെറുപ്പത്തിൽ എന്നെ കുറച്ച് നേരത്തെ സ്കൂളിൽ ചേർത്ത് കാരണം ഈ ഡിഗ്രി കഴിയുമ്പോൾ എനിക്ക് വെറും 20 വയസ്സുള്ളായിരുന്നു. അപ്പോൾ ഇനി PGക്ക് പോകണം അങ്ങനെ പലരും എന്നോട് പറഞ്ഞു. പക്ഷേ എൻ്റെ അച്ഛനൊരു സാധാരണ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ്. അപ്പം അച്ഛനെ എത്രയും പെട്ടെന്ന് ഈ അമിതമായി കഷ്ടപ്പെടുന്നതിൽ രക്ഷിക്കണം, അങ്ങനെ കുടുംബം വേഗം കഴിച്ചിലാക്കണം എന്നുള്ളതിൽ ഞാൻ ഈ ബാങ്ക് കോച്ചിങ് ഫീൽഡിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കണമെന്നുള്ളതിൽ ഞാൻ കുറേ എൻ്റെ ഫ്രണ്ട്സിനോടും പിന്നെ ഗൂഗിൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ പെരുന്തറേസ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ 2022 May ബാച്ചിൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ക്ലാസ്സുകൾക്ക് ശേഷം ഇവിടെ സർക്കിൾ ഉണ്ട്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എൻ്റെ മെൻറായിട്ട് ഉണ്ടായിരുന്ന സൂര്യയായിരുന്നു. സാറ് ഭയങ്കര രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മാത്സ് എന്ന് പറയുമ്പോൾ ഞാൻ മാത്സ് ഡിഗ്രി എടുത്തെങ്കിലും കോമ്പറ്റീവ് എക്സാം നമ്മൾ സാധാരണയുള്ള ഒരു മാത്സ് അല്ല യൂസ് ആവുക. ഷോർട്ട് കട്ട് രീതിയിൽ നമ്മൾ വളരെ വേഗം ഉത്തരങ്ങൾ തട്ടണം. അങ്ങനെ സാറ് എന്നെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. സാറ് എങ്ങനെ നമ്മൾ എക്സാമിന് അപ്രോച്ച് ചെയ്യണമെന്ന് വരെ സാറ് കൃത്യ രീതിയിൽ പറയുന്നു. എങ്ങനെ നമുക്ക് ടെസ്റ്റ് എടുക്കണം, എങ്ങനെ അനലൈസ് ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ഭയങ്കര വീക്കായിട്ടുള്ള സ്റ്റുഡൻറ്റാണ്. ഇംഗ്ലീഷ് എങ്ങനെ നമ്മൾ റെഡിയാക്കണം, ഡെയിലി പേപ്പർ വായിക്കണം, കിട്ടാത്ത വേർഡ്സ് നമ്മൾ എഴുതി വെച്ച് പഠിക്കണം. ബേസിക് ക്ലാസ്സിന് ശേഷം നമ്മൾ എക്സ്ട്രീം സർക്കിൾ എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് പോകും. അത് പറഞ്ഞാൽ ബേസിക് ക്ലാസ് നമ്മളിപ്പം പ്രിലിംസ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രീം പോകുമ്പോൾ കുറച്ചുകൂടെ ടഫായിട്ടുള്ള മെയിൻസ് ലെവലിൽ ചോദ്യം സാ വരും. അതിൽ നമ്മളൊരു ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ചെയ്ത് വന്ന ഒരാൾക്ക് അതിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അവരായിരിക്കും ബാങ്ക് എക്സാം ഇത്ര ടഫാണോ, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരെ വരും. പക്ഷേ അത് നമ്മൾ റെഡിയാവും. നമ്മളെ മെൻറ്റേഴ്സ് ആ രീതിയിൽ നമ്മുടെ സഹായിക്കുന്നുണ്ട്. എങ്ങനെ അതിന് അപ്രോച്ച് ചെയ്യാം, എങ്ങനെ അതിനൊരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ എല്ലാ രീതി സഹായങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ക്ലാസ്സൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനും ക്യാമ്പസും വിട്ട് പോകുന്നില്ല. നമ്മൾ ഈ ലാബ് വളരെ യൂസ്ഫുൾ ആണ്. ഈ ലാബിൽ നിന്ന് ചെയ്യുമ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനും ഉപരി നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തൊട്ട് സൈഡിലിരിക്കുന്ന ആളോട് വരെ ചോദിക്കാം. അയാൾ പറഞ്ഞു തരും. അയാൾക്ക് അറിയുന്ന രീതിയിൽ ഷോർട്ട് കട്ട് രീതിയിൽ അവർ പറഞ്ഞിട്ടും. ഈ ലാബിൽ ചെല്ലുമ്പോൾ എല്ലാവരും പഠിക്കുന്ന പോലെയായിരിക്കും. അപ്പം നമുക്ക് പഠിക്കാനിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും ആൾ നമുക്ക് എതിരെ മത്സരിക്കുകയാണ്. അപ്പം ഓലെ ഒപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ പഠിക്കുന്നത് വേണം. 2024 January 1 RRB റിസൾട്ട് വന്നത്. ആ റിസൾട്ട് വരുന്ന കാര്യമൊന്നും വീട്ടിൽ ആരോടും പറഞ്ഞില്ല. കാരണം നമ്മളൊരു റിസൾട്ട് വരെ അറിയുമ്പോൾ നമ്മളെ വീട്ടുകാർക്ക് ഒരു പ്രതീക്ഷയായിരിക്കും. എൻ്റെ മോനോ മൂക്കത്ത് കിട്ടുമോ, ഇനിയിപ്പോൾ റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല എമ്പളെക്കാട്ടും സങ്കടം അവർക്കൊക്കെ വരില്ല. അവർ പുറത്ത് കാണിക്കില്ലെങ്കിൽ അവർ ഉള്ളിനുള്ളിൽ ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ ഞാൻ റിസൾട്ട് വരുന്നത് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. റിസൾട്ട് നോക്കിയപ്പം കിട്ടി. ഇപ്പോൾ അമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. അമ്മയോട് ചെന്ന് പറഞ്ഞ് അമ്മ കരയായിരുന്നു. കാരണം നമ്മൾക്ക് പണി കിട്ടുമ്പോൾ നമ്മളെക്കാട് സന്തോഷം ഉണ്ടാകും നമ്മളെ പാരൻസിന്. അതൊരു മൊമെൻ്റാണ്, നമ്മൾ പറഞ്ഞറിയിക്കാനോ അല്ല. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം തരുന്ന മൊമെൻ്റ് അറിയുന്ന ആ ഒരു മൊമെൻ്റാണ്. നമ്മളെ അച്ഛനും അമ്മയ്ക്ക് നമ്മളെ പ്രൗഡ് മൊമെൻ്റ് വരുന്നത് വളരെ ഒരു പറഞ്ഞറിയിക്കാനാവില്ല. അത് അനുഭവിക്കാനോ വേണം. നിങ്ങൾക്കും അത് അനുഭവിക്കുക. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്താൽ അത് നിങ്ങളെ തേടി വരും. നോർമൽ എല്ലാവർക്കുള്ള ഒരു ഇതാണ്, നമ്മൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഈ കോമ്പറ്റിറ്റീവ് എക്സാം എഴുതുമ്പോൾ നമുക്ക് കിട്ടും, ഇത് ടഫല്ലേ, കുറേ ടൈം എടുക്കൂലേ, ആ ടൈം കൊണ്ട് നമ്മൾ പ്രൈവറ്റ് ഫീൽഡ് പോയാൽ നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ള മൈൻഡായിരിക്കും. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മൾ എമ്പളെത്ര എഫക്റ്റ് ഇടുന്നോ അത്രയും സിമ്പിളായിരിക്കും കാര്യങ്ങൾ. നമ്മൾ ആ പഠിക്കുന്ന ടൈമിൽ വേറൊരു ഇതിലും എൻഗേജ് ആവേണ്ട, പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ വേഗം നേടാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളും അതിന് മനസ്സ് വെക്കേണ്ട, അത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. എൻ്റെ ഈ ജേണിയിൽ എന്നെ വളരെയധികം സഹായിക്കും. എൻ്റെ വളരെ സപ്പോർട്ട് തന്ന മെൻറ്റേഴ്സിനും ഫാക്കൽറ്റിക്കും എല്ലാവർക്കും എൻ്റെ വലിയ നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ടു ബനാദറീസ് കാലിക്കറ്റ്.